ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പൂരി മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ പൂരി മസാല തയ്യാറാക്കുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉരുളക്കിഴങ്ങൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു തട്ടുകടയുണ്ട്. അവിടെ സാധാരണയായിട്ട് ചപ്പാത്തിയുടെ കൂടെയും അതേപോലെ പൂരിയുടെ കൂടെയൊക്കെ കിട്ടുന്ന ഒരു കറിയാണിത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ കറി കഴിക്കാനായിട്ട്. ഞാൻ വിചാരിച്ചത് ഇത് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ആ റെസിപ്പി ചേട്ടനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്ന റെസിപ്പിയാണിത്. അപ്പോൾ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ 3 സവാള എടുത്തിട്ടുണ്ട്. സവാള നീളത്തിൽ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു തക്കാളി, ഒരു വലിയൊരു തക്കാളിയാണ്. 3 സവാളയ്ക്ക് നമ്മൾ ആകെ ഒരു തക്കാളിയെ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ഇതിലൊരിക്കലും പേസ്റ്റ് ചേർക്കരുത്. ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് തന്നെ ചേർക്കണം. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി വേണം. ഇത്രയാണ് നമുക്ക് ഇത്ര സാധനങ്ങൾ വേണ്ടി വരുള്ളൂ. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ കടുകും ബാക്കിയുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്കൊരു പാൻ എടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഈ ജീരകം ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഒരുപാടങ്ങ് വഴണ്ടു പോരുത്. ഒരുപാടങ്ങ് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. നമുക്കത് മനസ്സിലാവില്ല. കുറച്ചൊന്ന് വാടി തുടങ്ങി ഈ ഒരു സ്റ്റേജ്, ഇതേപോലെ വാടി തുടങ്ങിയ ഒരു സ്റ്റേജ് ആവണം. നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, അത്രയും ചേർക്കാവൂ. ഒരുപാട് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കിതിലോട്ട് 1/3 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളിലൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം. ഇപ്പം നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് 2-3 മിനിറ്റ് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം ഏകദേശം 5 മിനിറ്റ് ഇതേപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 വലിയ ഗ്ലാസ് വെള്ളം നിറച്ചും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് കൂട്ടി ഒഴിച്ചാലും കുഴപ്പമില്ല. നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തങ്ങനെ നമ്മൾ ഉപ്പൊക്കെ നോക്കണം, ഉപ്പ് പാകണം നോക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങിന് പകരം ചേർക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, കടലമാവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 3 ടീസ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഇതേപോലെ നല്ല വെള്ളം പോലെ മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ ഉരുളക്കിഴങ്ങിന് പകരമായിട്ട് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ നല്ലതുപോലെ കുറച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഈ കടലമാവിൻ്റെ മിക്സ് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ ഇട്ട പാടെ തന്നെ നന്നായിട്ട് ഇത് കുറുകി വരും. അതേപോലെ ഈ കറിയുടെ കളറും മാറി തുടങ്ങും. ഇപ്പോൾ ഈ കറി ഒരുപാടങ്ങ് കട്ടിയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തിളച്ചാൽ മാത്രം മതി, നമ്മുടെ കറി റെഡിയാണ്. ഇപ്പം നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത്ര ആയാൽ മതി, ഇത് റെഡി ആയിട്ടുണ്ട്.
നമുക്ക് സ്റ്റവ് ഓഫാക്കാം. കറിയുടെ ഗ്രേവി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് തണുത്താൽ കുറച്ചും കൂടി ഒന്ന് കുറുക്കി കിട്ടും, ഒരുപാടങ്ങ് കട്ടിയാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള മസാല പൂരി മസാല റെഡി ആയിട്ടുണ്ട്. അതേ ടേസ്റ്റ് തന്നെയായിരിക്കും, എനിക്ക് തോന്നുന്നു അതിനേക്കാളും നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൂരി മസാലയേക്കാളും കുറച്ചും കൂടി ടേസ്റ്റിയാണ് ഈ കറി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. അതേപോലെ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക് യു.